സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. 8 ദിവസത്തോളം നിൽക്കേണ്ട ഫ്ലവറാണ്, ഉണ്ടല്ലേ. ഈ താമരപ്പൂവിൻ്റെ വലുപ്പമായിരുന്നാലും ഇതിൻ്റെ കളറായിരുന്നാലും അതുപോലെ പെറ്റലായിരുന്നാലും ഷേപ്പായിരുന്നാലും ഈ താമരേനെ വെല്ലാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ വേറെ താമര ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ കളറ്, ഇതിൻ്റെ ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ മാക്സിമം വീഡിയോ അവസാനം വരെ കാണുക, ഇതിനെ പറ്റിയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ ഭംഗിയും കറക്റ്റായി കാണിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു താമരയാണ്. തമോ എന്നാണ് ഈ താമരയുടെ പേര്. അപ്പോൾ താമരേനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഉറപ്പായിട്ടും കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള താമരകളിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് താമരയാണ് തമോ. അതുപോലെ ഏറ്റവും ഭംഗിയുള്ള ഒരു താമരയാണ് തമോ. ഇത് ബെസ്റ്റാണ്, ഭംഗിയാണ് എന്ന് പറയാനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് പ്യുവറായിട്ട് ട്രോപ്പിക്കലാണ്. നമ്മളൊരു കുഞ്ഞു പാത്രത്തിൽ വെച്ചിരുന്നാലും നിറയെ പൂക്കുന്നൊരു താമരയാണ് തമോ. കാരണം എന്താ, ഇത് കണ്ടില്ലേ, നിറയെ ബഡുണ്ട്, വീണ്ടും എന്താ ബഡുണ്ട്. ഇതിൽ ഓൾറെഡി 2 ഫ്ലവർ വന്നു കഴിഞ്ഞു, അത് കൊഴിഞ്ഞു പോയായിരുന്നു. അതുപോലെ തന്നെ ഇത് വച്ചേക്കുന്ന വെറും ഒരു 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്ന ടബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൂക്കുന്നൊരു താമരയാണ്. പിന്നെ ഇതിന് നല്ല ഭംഗിയുള്ള താമരയെന്ന് ഞാൻ പറയാൻ കാരണം, കണ്ടില്ലേ ഈ ഒരു ഫ്ലവറിൻ്റെ വലിപ്പം, വലിപ്പം അതിൻ്റെ പെറ്റൽ കൗണ്ട് കണ്ടില്ലേ, ഇത്രത്തോളം പെറ്റൽ കൗണ്ട് അതിനുണ്ട്. പിന്നെ കളറായിരുന്നാലും നല്ല ഡാർക്ക് കളറാണ്. പിന്നെ അതിൻ്റെ ഷേപ്പും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഷേപ്പാണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അതിനെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ബെസ്റ്റാണ്, അതുപോലെ തന്നെ ഭംഗിയുണ്ട് എന്നും ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഈ താമര നല്ല താമരയാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര പേർക്ക് ഈ താമര ഇഷ്ടമാണെന്ന്. അതുപോലെ തന്നെ ഈ താമരയുടെ വേറൊരു പ്രത്യേകതയാണ്, ഇത് നമ്മൾ വിരിയിച്ച് കൊടുക്കേണ്ട. മറ്റ് താമരകൾ ഒരു 400 500 പെറ്റൽ കൊണ്ടുവരുന്ന ഏതൊരു താമരയായിരുന്നാലും, ഇപ്പോൾ അൾട്ടിമേറ്റ് 1000 പെറ്റലായിരുന്നാലും നമ്മൾ വിരിയിച്ച് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ വിരിയിച്ച് കൊടുക്കാതെ തന്നെ ആ ഒരു ഭംഗിക്ക് വിരിയും. ഇത് നമ്മൾ വിരിയിച്ച് കൊടുത്തതൊന്നുമല്ല, തനിയെ തന്നെ അത് വിരിയുന്നതാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ താമര നമുക്ക് 4-5 ദിവസം വരെ, 5 ദിവസത്തിന് കൂടുതൽ നമുക്കിത് ഫ്ലവറായിട്ട് തന്നെ കാണാം. ഇത് കൊഴിഞ്ഞു പോകാതെ ഇതിൽ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ദിവസം കൂടെ ഈ ഫ്ലവറിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, ഇതിൻ്റെ ഭംഗി. പിന്നെ ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ 3000 മുതൽ 4000 വരെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. വില അല്പം കൂടുതലാണ്, പക്ഷേ ഞങ്ങളിത് വാങ്ങുന്നത് വേറെ പ്ലാന്റ് കൊടുത്തിട്ട് അതിൻ്റെ പൈസ കളക്ട് ചെയ്തിട്ട് നമ്മളത് നമ്മുടെ സ്വന്തം കാര്യത്തിന് വിനിയോഗിക്കാതെ ഇതുപോലെ പ്ലാന്റുകൾ വാങ്ങുകയാണ്. അപ്പോൾ നമുക്കതൊരു ഒരു എമൗണ്ടായിട്ട് തോന്നില്ല, നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് വാങ്ങുന്നതാണ്. എന്നാലിത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതിന് 10,000-ന് മുകളിൽ, 10,000 15,000 എന്നാണ് തോന്നുന്നത്, ആ ഒരു എമൗണ്ട് ഇതിനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരല്പം കുറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ താമര പെട്ടെന്ന് വില കുറയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ ഇത് പ്യുവറായിട്ട് ട്രോപ്പിക്കലാണ്. ട്രോപ്പിക്കലായിട്ട് നന്നായിട്ട് പൂത്തുകൊണ്ടിരിക്കുന്ന താമരകളിൽ ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ ട്യൂബർ ഫോം ചെയ്യില്ല. ഇവർ ഫ്ലവറിങ് നിർത്തിയതിന് ശേഷം പ്ലാന്റ് ഡോർമെൻ്റ് ആകുമ്പോഴാണ് നമുക്കതിൽ നിന്ന് ട്യൂബർ കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് ട്യൂബറുകൾ ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ട്യൂബറുകൾ ഒരുപാട് കിട്ടിയാൽ മാത്രമേ എല്ലായിടത്തും സ്പ്രെഡ് ആവുള്ളൂ, എല്ലാവരിലും എത്തിപ്പെടൂ, അങ്ങനെയാണ് ഇതിൻ്റെ വില കുറഞ്ഞു വരുള്ളൂ. അങ്ങനെയാണ് പൊതുവേ നമ്മുടെ ഇന്ത്യയിൽ ഓരോ പ്ലാന്റിൻ്റെ വില കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിന് അത്ര പെട്ടെന്ന് വില കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഈ ഇത് ക്യാമറയിൽ കാണുന്നത്, അതായത് ഇതിൻ്റെ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഭംഗിയല്ല ഇതിൻ്റെ യഥാർത്ഥ ഭംഗി. നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും 100 ഇരട്ടി ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ കൂടെയുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് തായ്ലൻഡിലെ ഒരു ഫേമസായ ഹൈബ്രിഡൈസറായ മായ എന്ന് പറയുന്നൊരു ആളുടെ ഹൈബ്രിഡാണ്. അവരുടെ 3 ഹൈബ്രിഡാണുള്ളത്, ലക്ഷ്മി, തമോ, നമോ. അതിൽ ഏറ്റവും ഭംഗിയുള്ളതാണ് നമ്മുടെ ഈ തമോ. കണ്ടില്ല എന്ത് ഭംഗിയാണെന്ന്, ദൈവം എത്ര മനോഹരമായിട്ടാണ് ഇതിനെ നിർമ്മിച്ചതെന്ന് ഒരു പറയാൻ വാക്കുകളില്ല. ഇത് ഇതിൻ്റെ ഹൈ പൊട്ടൻഷ്യലുള്ള ഫ്ലവറല്ല, ഇത് വെറും 3-ാമത്തൊരു ഫ്ലവറാണ്. എന്നിട്ടും കൂടി എൻ്റെ ഒരു കൈയുടെ ഇരട്ടിയുണ്ട് ആ ഒരു ഫ്ലവർ. ഇതിനപ്പോൾ നമ്മൾ വലിയൊരു കുളത്തിൽ നടുകയാണെങ്കിൽ ഇത് ഒരു രക്ഷയില്ലാത്ത ഫ്ലവറായിരിക്കും ചെയ്യുന്നത്. ഇത് ഉറപ്പായിട്ടും ട്രെൻഡിങ് ആകാൻ പോകുന്നൊരു താമരയാണ്. കണ്ടില്ല അതിൻ്റെ ഷേപ്പ്, കണ്ടില്ലേ എത്ര മനോഹരമാണെന്ന്. സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ, ഒരു രക്ഷയില്ല. അടുത്ത് തരംഗമാകാൻ പോകുന്നൊരു താമരയാണ്. ഇത് ഇതിനേക്കാളും ഹൈറ്റ് ഉണ്ട്, കണ്ടില്ലേ അടുത്ത മുട്ട്. ഇത് 4-ാമത്തെ ബഡാണ് വരുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതിനേക്കാൾ എന്ത് ഭംഗിയായിരിക്കും ആ ഒരു ബഡ്. ഇതൊരിക്കലും ഫ്ലവർ നിൽക്കുന്നത് പോലുമില്ല, അത്രയ്ക്ക് ഫ്ലവറിങ്ങും ഉണ്ട്. ഉറപ്പായിട്ടും ബെസ്റ്റ് ആയിട്ടുള്ളൊരു താമരയാണ് തമോ, കണ്ടില്ലേ. പിന്നെ ഞാൻ നിങ്ങൾക്കിത് നട്ടിരിക്കുന്നത് കാണിച്ചു തരാം.
ഉണ്ടല്ലേ, സാധാ ഒരു നമ്മൾ 100 രൂപയ്ക്ക് കിട്ടുന്ന ടബിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇതിൽ പോട്ട് മിക്സ് വെറും ചാണകമാണ്, അടിയിൽ ചാണകം ഇട്ടിട്ട് അതിനുശേഷം മണ്ണിട്ടിട്ട് സാധാ നോർമൽ താമര നടുമ്പോലെയാണ് ഞാൻ നട്ടിരിക്കുന്നത്. പിന്നെ ഇത് ഇതിൻ്റെ ആദ്യം വന്ന ഫ്ലവറാണ്, കണ്ടില്ലേ, അതത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ രണ്ടാമത് വന്ന ഫ്ലവറാണ്, അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ, അത് കയറി കാണുക. പിന്നെ അതുപോലെ അതിനേക്കാൾ എന്ത് ഹൈറ്റിൽ അതാ അടുത്ത മൊട്ട്, അടുത്ത പൂ വന്നേക്കുന്നത് കണ്ടില്ലേ, അതിനേക്കാളും ഇരട്ടി ഹൈറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് വരുന്നത് അതിനേക്കാളും ഹൈറ്റിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ആഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. കണ്ടില്ലേ, ഇതിൻ്റെ ഭംഗി ഉറപ്പായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്ര ഭംഗിയാണ് ഈ താമര. ഈ ഫ്ലവർ ഉറപ്പായിട്ടും ഒരു 5 ദിവസത്തിന് കൂടുതൽ എന്തായാലും നമ്മുടെ പ്ലാന്റിൽ തന്നെ ഉണ്ടാകും, നമുക്ക് അത്രയും ദിവസം ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റും. അപ്പോഴേക്കും അടുത്ത ഫ്ലവർ വരും. ഇതിപ്പോൾ കൊഴിഞ്ഞു പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് ഞാൻ ഇതിൻ്റെ പെറ്റലൊന്ന് കൗണ്ട് ചെയ്യും. ഇപ്പോൾ തന്നെ ഒരു 2-3 പെറ്റലുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഏത് എത്രത്തോളം പെറ്റൽസ് ഇതിലുണ്ടെന്ന് ഞാൻ ഒന്ന് കൗണ്ട് ചെയ്തതിന് ശേഷം അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പെറ്റൽ കൗണ്ട് ഉണ്ടെന്നേ. കസേരയുടെ മുകളിലൊക്കെ കയറിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ലൈക്കും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ നല്ല നല്ല വെറൈറ്റീസ് നിങ്ങളെ പരിചയപ്പെടുത്താനും പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനും പറ്റുള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. തുടർന്ന് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ കാണുന്നതാണ് ഈ പ്ലാന്റിലെ 4-ാമത്തെ ബഡ്, അത് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ ഇത് ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം ഇച്ചിരി കൂടെ ഓപ്പണായിട്ടുണ്ട്, അതുപോലെ നല്ല മഴയുണ്ട്. എൻ്റെ ഫാനും ഇതിന് താങ്ങാൻ പറ്റുന്നില്ല, കണ്ടില്ല, ഞാൻ കെട്ടി വച്ചിട്ടുണ്ട്. എന്നാലും നല്ല വെയിറ്റാണ്, പക്ഷേ നല്ല ഭംഗിയാണ്, കണ്ടില്ലേ, പഴയ ഫ്ലവറിനേക്കാളും നല്ല ഭംഗിയാണ്. നിറയെ പെറ്റൽസ് ഉണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മുടെ തമ്മോ ചെടിയിൽ നിന്ന് ഒടിഞ്ഞു വീണ്, കാരണം അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ മഴയും നല്ല കാറ്റും ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഭംഗിക്ക് ഒട്ടും കുറവില്ല, കണ്ടില്ലേ, നിറയെ പെറ്റൽസ് ഉണ്ട്. 600-ന് മുകളിൽ പെറ്റൽസ് എന്തായാലും കാണും, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഒടിഞ്ഞു പോയി, 2 ബഡ് ഉണ്ടായിരുന്നു, 2 ഒടിഞ്ഞു പോയി, കണ്ടില്ലേ, നമ്മുടെ 2 കൈയുടെ അത്രയും വലിപ്പമുണ്ട്. രക്ഷയില്ല, സൂപ്പർ ഫ്ലവറായിരുന്നു, കണ്ടില്ലേ ഫ്രണ്ട്സ്. സത്യം പറഞ്ഞാൽ എൻ്റെ തലയുടെ അത്രയും വലിപ്പമുണ്ട് ഏകദേശം, കണ്ടില്ലേ. എന്നിട്ട് പക്ഷേ ഇത്രയും വെയിറ്റ് താങ്ങാൻ പറ്റാതെയാണ് ഇത് ഒടിഞ്ഞു പോകുന്നത്. ഒരു 8-ഓളം ദിവസം നിൽക്കേണ്ട ഫ്ലവറാണ്. കഴിഞ്ഞ ഇതിന് മുന്നേ ഉള്ള ഫ്ലവർ 8 ദിവസത്തോളം നമ്മുടെ പ്ലാന്റിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ മഴയും കാറ്റും കൂടെ കാരണമാണ് ഇത് രണ്ടും പൊട്ടിപ്പോയത്, കണ്ടില്ലേ. സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്, 8 ദിവസത്തോളം നിൽക്കേണ്ട ഫ്ലവറാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പെറ്റൽസ് എത്രയുണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. ഇതിൽ എത്രത്തോളം ഇതളുകൾ നമുക്ക് ഉണ്ട്. ഇത് എന്തായാലും ഒരു മെച്ചുർ ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പം ഇതിൽ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ എത്ര ഇതളുണ്ടെന്ന്, അത് നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തമോ ഇന്ന് വിരിഞ്ഞിട്ട് 5-ാമത്തെ ദിവസമാണ്. ഇത് ഒടിഞ്ഞു വീണിട്ടിപ്പോൾ 3-ാമത്തെ ദിവസമാണ്. ഞാൻ ഇതിനെ ഒരു വെള്ളത്തിലിട്ട് ഒരു ബോട്ടിലിട്ട് സൂക്ഷിച്ച് വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കിതിന് എടുക്കാൻ തോന്നിയില്ല, കാരണം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ 3-ാമത്തെ ദിവസം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വച്ചിരുന്ന് സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും ഇത് കൗണ്ട് ചെയ്ത് നോക്കാം, പെറ്റലൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റില്ല എത്രത്തോളം പെറ്റൽ കൗണ്ട് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇച്ചിരി ശ്രമകരമായ പണിയാണ്, എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ തമ്മോയുടെ പെറ്റൽസ് മുഴുവനായിട്ടും കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് 100-100 വെച്ചിട്ടുള്ള ഓരോ സെക്ഷനായിട്ടാണ് ഞാൻ കൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പെറ്റൽസാണ്, അതുകൊണ്ടാണ് അത് വലിയ ഇതായിട്ട് തോന്നുന്നത്. 100, 200, അതുപോലെ 300, 400, 500, 600, അവസാനമായിട്ട് ഒരു 35. 635 പെറ്റൽസ് നമ്മുടെ തമോയിലുണ്ടായിരുന്നു.
അത് ആലോചിക്കണം, നിങ്ങൾ ഒരു ചെറിയൊരു ടബിൽ ഞാൻ സെറ്റ് ചെയ്ത തമോയിലാണ് ഈ 600 പുറത്ത് ഇതളുകളുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതൊരു വലിയ കുളത്തിൽ ഇടുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഇതളുകളുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കൽ അതിനൊരു വലിയ കുളത്തിലിട്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് തമോയ് നല്ലൊരു താമരയാണ്, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് താമരയാണെന്ന് പറയാൻ കാരണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.